ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു പിസ്സൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓവണൊന്നും ഇല്ലാതെ നമുക്ക് നമ്മുടെ ഹോം മെയ്ഡ് ഓവൺ വെച്ചിട്ട് നല്ല ടേസ്റ്റി അടിപൊളി ഒരു പിസ്സ ഉണ്ടാക്കാം. പിസ്സ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ആദ്യം പിസ്സൻ്റെ ബേസിന് വേണ്ടിയിട്ട് ഞാൻ പൊടി കുഴയ്ക്കാൻ പോവാണ്. 2 കപ്പ് മൈദ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. 1/2 ടേബിൾ സ്പൂണ് പഞ്ചസാര, 1 ടേബിൾ സ്പൂണ് ഓയിൽ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു സ്പൂണോ അല്ലെങ്കിൽ നമ്മുടെ കയ്യോ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ ബൗള് ചെറുതായതിനെ കൊണ്ടാണ് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് ആ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ 1/2 വെള്ളവും 1/2 പാലും കൂടെ ഇളം ചൂടാക്കി വെച്ചതാണ്. അത് ഉപയോഗിച്ചാണ് ഞാനിവിടെ കുഴച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വെള്ളം മാത്രം ഉപയോഗിച്ചിട്ട്, ഇളം ചൂടിലെ വെള്ളം മാത്രം ഉപയോഗിച്ചിട്ടും കുഴച്ചെടുക്കാം കേട്ടോ. പാൽ ഓപ്ഷണലാണ്. എന്തായാലും എന്തെടുക്കുകയാണെങ്കിലും അത് ഇളം ചൂടോട് കൂടി എടുക്കണം. എന്താ വെച്ചാൽ ഈസ്റ്റ് ചേർക്കുന്നത് കൊണ്ട് പൊങ്ങി വരണമെങ്കിൽ ഇളം ചൂടുള്ളത് തന്നെ ഉപയോഗിക്കണം. ഇത് നല്ല ലൂസോ ആവരുത്, നല്ല ടൈറ്റും ആവരുത്. അങ്ങനത്തെ രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ. ഇങ്ങനെ കുഴച്ചതിന് ശേഷം നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് പൊടി ഇട്ടിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇത് നന്നായി കുഴച്ചെടുക്കണം. കയ്യിലൊട്ടി പിടിച്ചതൊക്കെ കയ്യിൽ നിന്ന് ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ശരിയായിക്കോളും. ഇങ്ങനെ വേണം കുഴച്ചെടുക്കാൻ. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റിന് പകരം ഞങ്ങൾക്ക് ആക്റ്റീവ് ഈസ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അതൊരു 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ആക്റ്റീവ് ഈസ്റ്റ് ഇട്ടിട്ട് അത് കുറച്ച് ഒരു 10 മിനിറ്റ് പൊങ്ങാൻ വെക്കുക. അതിലേക്ക് പൊടി ഇട്ടിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ പൊടി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് കുറച്ച്, ആ പാത്രത്തിൽ കുറച്ച് എണ്ണ തടവിന് ശേഷം അതിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ മാവിൻ്റെ മുകളിലും കുറച്ച് ഓയിലാക്കി കൊടുക്കുക. ഓയിലോ ബട്ടറോ എന്തെങ്കിലും അതിൻ്റെ മുകളിലും എണ്ണ തടവി കൊടുക്കുക. ഇതിനി ഒരു പ്ലാസ്റ്റിക് റാപ്പർ കൊണ്ടോ അല്ലെങ്കിൽ നല്ലൊരു ക്ലോത്ത് കൊണ്ടോ മൂടി വെക്കുക. ഞാനൊരു നനഞ്ഞ തുണിയാണ് ഇവിടെ മൂടി വെക്കുന്നത്. വേഗം പൊങ്ങി കിട്ടും. 2 മണിക്കൂർ കൊണ്ടൊക്കെ അത് പൊങ്ങിക്കിട്ടും. ചൂടുള്ള സ്ഥലമാണ്, വേഗം പൊങ്ങി കിട്ടും. ഇനി പിസ്സയിലേക്കുള്ള ചിക്കന് പൊരിച്ചെടുക്കണം. അതിലൂടെ ഞാൻ 150 ഗ്രാം ചിക്കൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ സോയാ സോസും 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഒറിഗാനോ, 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ടൈം ഉണ്ടെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ ഇത് മാറ്റി വെക്കുക. അതിന് ശേഷം പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് ഒന്ന് പൊരിച്ചെടുക്കാം. ചിക്കൻ നമുക്ക് തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അത് സൈഡായി കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫാക്കുകയാണ്. ഇനി നമുക്ക് പിസ്സയിലേക്കുള്ള സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടി ഞാനിവിടെ 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, 10 മുതൽ 12 വരെ വെളുത്തുള്ളിൻ്റെ അല്ലി. ഇതിലേക്ക് 5 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി റെഡ് ചില്ലി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അതില്ലാത്തതുകൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുത്തത്. ഇനി 1 ഉള്ളി ഇതേപോലെ മുറിച്ചിടുക. എന്താ വെച്ചാൽ മുളക് പൊടി നമ്മൾ ഇതിൽ കുറച്ച് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യുന്നുണ്ട് സോസിൽ. അപ്പോൾ കാശ്മീരി റെഡ് ചില്ലി ഉണ്ടെങ്കിൽ അതെന്തായാലും ചേർത്ത് കൊടുക്കുക. നല്ല കളർ ഉണ്ടാകും നമ്മുടെ സോസിന്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇത് നോക്കി നമുക്ക് മനസ്സിലാവും തക്കാളീൻ്റെ ഈ സ്കിന്നൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോന്നിട്ടുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ അതൊക്കെ കുക്കായിട്ടുണ്ടാവും. എന്നിട്ട് ഫുള്ള് സ്കിന്നും പോക്കിയിട്ട് ബാക്കിയില്ല ഉള്ളിയും മുളകും വെളുത്തുള്ളിയൊക്കെ അതിലിട്ടിട്ട് ആ വെള്ളം തന്നെ അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നന്നായി പേസ്റ്റ് ആക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സോസ് ആക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ച നമ്മുടെ സോസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ മുളക് പൊടി ചേർത്ത്, മുളക് പൊടീൻ്റെ ആ പച്ചച്ചവ പോക്കാനാണ് നിങ്ങൾ കുറച്ച് ചേർത്തിട്ട് ചേർക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ എരിവുള്ള മുളക്, വറ്റൽ മുളക് ആണ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ടൈമിൽ നിങ്ങൾ കാശ്മീർ റെഡ് ചില്ലി പൗഡർ ചേർത്താൽ മതി. ആദ്യം നിങ്ങൾ കാശ്മീർ റെഡ് ചില്ലി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മറ്റേ എരിവുള്ള മുളക് പൊടി ചേർത്താൽ മതി. അപ്പോൾ ആ മുളക് പൊടീൻ്റെ പച്ചച്ചവ ഒക്കെ പോകുമ്പോൾ നമുക്ക് ബാക്കിയില്ല സോസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് തിക്കാവുന്നവരെ കുക്ക് ചെയ്യാം. അതിലേക്ക്
രണ്ട് ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. ഞങ്ങളുടെ ടൊമാറ്റോ കെച്ചപ്പാണ് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തത്. ഇനി അര ടീസ്പൂൺ ഒറിഗാനോ, ഒരു ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് സോസ് നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. മാവ് നന്നായി പൊങ്ങിയ വീഡിയോ അതിൽ നിന്ന് മിസ്സായി പോയതാണ്, അപ്പോൾ ക്യാമറ ഓണായില്ല. എന്തായാലും മാവ് നന്നായി പൊങ്ങി വന്നിരുന്നു. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. ഞാനിവിടെ ഹാഫ് പോർഷൻ ആണ് എടുക്കുന്നത്. ഞാൻ രണ്ട് പീസ് ഉണ്ടാക്കിയിരുന്നു, ഒന്ന് തലേന്ന് ഒന്ന് പിറ്റേന്നായിട്ട് രണ്ടെണ്ണം ഉണ്ടാക്കിയത്. ഇതിപ്പോൾ ഒന്നുണ്ടാക്കുന്ന വീഡിയോ ആണ്. മറ്റേൻ്റെ ചെറിയൊരു പോർഷൻ കൂടി ഞാനതിൽ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോൻ്റെ കൂടെ. അപ്പോൾ ഞാൻ ഇങ്ങനെ പരത്ത് ഇങ്ങനെ ഇതേപോലെ പരത്തിയെടുക്കുക. ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ നിങ്ങൾ ഏത് പാത്രത്തിലാണോ പിസ ഉണ്ടാക്കുന്നത് അതിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം. ഞാൻ ഇന്ന് കുറച്ചാണ് പരത്തിയിട്ട് ബാക്കിയതാണ്. ഇതേപോലെ ഈ പാത്രത്തിൽ വെച്ച് പരത്തിയെടുക്കുകയാണ്. ഈ പാത്രം എന്ന് വെച്ചാൽ ഞങ്ങളെ വീട്ടിൽ കൈപൊട്ടി പോയ പാനാട്ടോ. സൈഡ്സൊക്കെ ഇതാ ഫിംഗർ വെച്ചിട്ട് ഇതാ അങ്ങനെ ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു ഫോർക്ക് എടുത്തിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. ഉള്ളൊക്കെ നല്ല കറക്റ്റ് വേവാനാണ്. ഇനി നമുക്കിതിലേക്ക് പിസ്സൻ്റെ സോസ് തേച്ച് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കിയ സോസ് എനിക്ക് രണ്ട് പിസ്സയിലേക്ക് ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കോമഡി ഉണ്ടായി. ഞാൻ പിസ്സൻ്റെ സോസ് ചൂടുകൊടുക്കം അടിച്ചപ്പോൾ മിക്സിൻ്റെ അടപ്പ് തുറന്നിട്ട് ഇനി തീർക്കാൻ വേറെ എവിടെയും ബാക്കിയില്ലേനു. ഞാനിതിലേക്ക് ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ച് കൊടുത്താൽ മതി. പക്ഷെ നല്ല ടേസ്റ്റാണ്, ചീസ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാവും. ഇനി നമുക്ക് ഞാൻ മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്താണ് അത് വെച്ച് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ ചിക്കൻ ഇതാ ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഞാനിവിടെ എടുത്തത് കണ്ടില്ലേ, റെഡ് ക്യാപ്സിക്കം, ഒലീവ്സ്, പിന്നെ ഓണിയന്, പിന്നെ യെല്ലോ ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം, ഇതാണ് ഞാനെടുത്തത്. ഇനി ഇത് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ പോലെ എങ്ങനെ വെച്ചാൽ നിങ്ങളെ ഇഷ്ടംപോലെ നല്ല അടിപൊളി ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റി ആട്ടോ പിസ്സ. നമ്മൾ പ്രതീക്ഷിക്കാത്ത നമുക്ക് ടേസ്റ്റ് കിട്ടും. മുകളിൽ ഇനി ഇതിൻ്റെ മുകളിൽ ചീസ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ അതിൻ്റെ മുകളിൽ ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കുകയാണ്. ഞാൻ ഇതിൽ ഒരു ആവശ്യത്തിന് ചീസ് ഇട്ടിട്ടുള്ളൂ, വേറെ ഞാൻ പിസ്സ ഉണ്ടാക്കി വരില്ല. അതിൽ നല്ലോണം ചീസ് ഇട്ടാണ്. അതിൻ്റെ മുകളിൽ ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ മുകളിൽ ചതച്ചത്, അതായത് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് ഒറിഗാനോ ഇതേപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പിസ്സ ബേക്ക് ചെയ്യാനുള്ളൂ. ബാക്കിയൊക്കെ ഏകദേശം ഡണ്ണായിക്കുന്ന്. ഇനി ഞാൻ വേറൊരു പിസ്സ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ല, അതിൽ ഒരുപാട് ചീസ് ഇട്ടിരുന്നു. അതിൻ്റെ ചെറിയൊരു വീഡിയോ കൂടി കാണിച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ കാണാം. അപ്പോൾ അതാ അത് ഞാൻ അങ്ങനെ സ്പീഡ് കാണിക്കാന്ന് കണ്ടോ. ഫസ്റ്റിൽ ഞാൻ നല്ലോണം ചീസ് ഇട്ടിരുന്നായി. പിന്നെ ചിക്കനും ക്യാപ്സിക്കും ഒക്കെ ഉള്ളിയും ഒക്കെ വെച്ചിട്ട് പഴയ പോലെ തന്നെ, അതേപോലെ ഒലീവ്സും ഒക്കെ വെച്ച് ഇതിൻ്റെ മുകളിൽ ഞാൻ മൊസറല്ല ചീസ് ഇതേപോലെ ഇട്ട് കൊടുത്ത്. ഇതിൽ ഞാൻ നല്ലോണം ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റേ ഞാൻ ഒരു ആവശ്യത്തിൻ്റെ ചീസ് ഇട്ടിട്ടുള്ളൂ. അതിൻ്റെ മുകളിൽ ചീസ് സ്ലൈസും ഒലീവ്സും ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് ഇത് ബേക്ക് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ഞാൻ ലാസ്റ്റ് കാണിക്കാം. ഇനി നമുക്ക് പിസ്സ ബേക്ക് ചെയ്യാം. അതിനുവേണ്ടി ഒരു വലിയ പാത്രത്തിൽ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതിലൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത നമ്മുടെ ഹോം മെയ്ഡ് ഓവനാണിത്. പിസ്സ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നിങ്ങളുടെ മുകളിലത്തെ ആ ചീസ് മെൽറ്റായിട്ട് വരണം. അതുവരെ വെയിറ്റ് ചെയ്യുക. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ആയാലും നമ്മുടെ ചീസ് കറക്റ്റ് മെൽറ്റാവും. കണ്ടോ, എൻ്റെ ചീസ് മൊത്തം മെൽറ്റായി വന്ന നല്ല അടിപൊളി പിസ്സായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അത് പുറത്തേക്ക് എടുക്കാം. എന്നാൽ പുറത്തേക്ക് എടുത്ത വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മുടെ അടിപൊളി പിസ്സ കണ്ടില്ലേ, പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിസ്സ ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഓവണില്ലെന്ന് വെച്ചിട്ട് ആരും ഉണ്ടാക്കാതൊക്കെ അത് ഓവണിൽ വെച്ചാൽ അതേ ടേസ്റ്റിൽ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല. ഓവണിൽ വെച്ച് പിസ്സ ഞാൻ കഴിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മായി അടിപൊളിയായിട്ട് പിസ്സ ഉണ്ടാക്കും. അപ്പോൾ ഓവണില്ലാണ്ട് പിസ്സ ഉണ്ടാക്കാമെന്ന് കണ്ടല്ലോ. ഞാൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ പിസ്സ കട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനെക്കൂടെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി പിസ്സ ആണ് കേട്ടോ, നല്ല ടേസ്റ്റി ആണ്. രക്ഷയില്ല.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. പ്ലീസ് എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.